ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. മാരനെ കാത്തിരിക്കുന്ന മണവാട്ടിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ. ശുക്രി നട്ട്സ് ആൻഡ് ചോക്ലേറ്റ്, നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ശുക്രിയുടെ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു. വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ മിനി എക്സ്പോ 28-29 തീയതികളിൽ ചക്കാലക്കുത്ത് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 39 ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായി 4000 വിദ്യാർത്ഥികൾ എക്സ്പോയിൽ പങ്കെടുക്കും. നിലമ്പൂരിന്റെ ചരിത്ര പൈതൃക അവശേഷിപ്പുകളുടെയും പുരാവസ്തുക്കളുടെയും തനത് ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും അനുബന്ധമായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാതല ദിശ എക്സ്പോ 2024 നവംബർ 28-29 തീയതികളിൽ നിലമ്പൂർ ചക്കാലക്കുത്ത് മന്നം സ്മാരക NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംസ്ഥാന ഗവൺമെൻറ് ഈ വർഷം പുതുതായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ദിശ എക്സ്പോ. മിനി ദിശ എക്സ്പോ എന്ന പേരിൽ സംസ്ഥാനത്തെ 41 വിദ്യാഭ്യാസ ജില്ലകളിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്താനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കി കഴിഞ്ഞു. പല വിദ്യാഭ്യാസ ജില്ലകളിലും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ മിനി ദിശ എക്സ്പോ 28-29 തീയതികളിലാണ് നടക്കുന്നത്. വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഏതാണ്ട് 4000 വരുന്ന വിദ്യാർത്ഥികൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഈ എക്സ്പോയിൽ പങ്കെടുക്കും. 4 ഉപജില്ലകളിൽ നിന്നായിട്ട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത്. അവരുടെ ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളും അവരുടെ കരിയർ സാധ്യതകളും കൃത്യമായി ശാസ്ത്രീയമായി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും കേരളത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ എക്സ്പോയിൽ പങ്കെടുക്കുകയും വിവിധ സെഷനുകളിൽ ഒക്കെ അവരുടെ സെമിനാറുകളിലൊക്കെ തന്നെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 14 വരുന്ന സ്ഥാപനങ്ങളാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ഈ ദിശ എക്സ്പോയുടെ ഭാഗമായിട്ട് ഉണ്ടാവുക. 6 വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള സെമിനാറുകൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള സെമിനാർ ഹാളിൽ വെച്ച് നടക്കും. ഒപ്പം തന്നെ ഈ കേഡാറ്റ് എന്ന പേരിലുള്ള കുട്ടികളുടെ അഭിരുചി പരീക്ഷ, തൊഴിലഭിരുചി പരീക്ഷ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോടെ നമ്മുടെ ലാബിൽ സജ്ജമാക്കിയിട്ടുണ്ട്. നൂതന കോഴ്സുകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ, വിദഗ്ധർ നയിക്കുന്ന വിദ്യാഭ്യാസ സെമിനാറുകൾ, പാനൽ ചർച്ചകൾ, വിദഗ്ധരുമൊത്തുള്ള സംവാദം, കേടച്ച് അഭിരുചി നിർണയ പരീക്ഷ, കരിയർ കൗൺസിലിംഗ്, കരിയർ ചാർട്ടുകളുടെ പ്രദർശനം എന്നിവ എക്സ്പോയുടെ ഭാഗമായി ഉണ്ടാകും. വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ 393 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി 4000 ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ എക്സ്പോയിൽ പങ്കെടുക്കും. സെമിനാറുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കേടച്ച് അഭിരുചി നിർണയ പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. നിലമ്പൂരിന്റെ ചരിത്ര പൈതൃകം അവശേഷിപ്പുകളുടെയും പുരാവസ്തുക്കളുടെയും തനത് ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും അനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട്. നവംബർ 28 രാവിലെ 10 മണിക്ക് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് ലാസ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം RTD ഡോക്ടർ PM അനിൽ, CGNAC സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ അസീം, CGNAC മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. 28 വൈകിട്ട് 5 മണി മുതൽ നിലമ്പൂരിലെ കലാകാരന്മാർ ഒരുക്കുന്ന നാടൻപാട്ട്, ഒപ്പന, നൃത്തനൃത്യങ്ങൾ, ഗാനമേള എന്നിവയും അരങ്ങേറും. പരിപാടിയുടെ നടത്തിപ്പിനായി 51-അംഗ സമിതിയാണ് സംഘാടക പ്രവർത്തിക്കുന്നത്. പൊതുജനങ്ങൾക്കും എക്സ്പോ സന്ദർശിക്കാവുന്നതാണ്. NSS സ്കൂളിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ R സുരേഷ് കുമാർ, പ്രിൻസിപ്പൽ അനിത, ഹെഡ്മിനിസ്റ്റർ CK ശോഭ, CGNAC വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ PK വിനോദ്, SMC ചെയർമാൻ വേണു, MTA പ്രസിഡന്റ് റഷീദ സജിത്, KJൂന, PBീന, ദേവി ലക്ഷ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. സെലിബ്രേറ്റിംഗ് വിവാഹ ബൈ ശോഭിക വെഡിംഗ്സ്. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.